Welcome to Garam Masala, the magic spices of cooking. Kunafa. İndi namakku Arabic sweet aya kunafa tayarakki edukkam. Yani ivide creamy stout top kunafa yanu undakkunnathu. İdini pagaramayi namakku cheesy kunafa yanu ready aakki edukkavunnathana. Adupole thane ee kunafa yanu namakku oven idum ready aakkam. İdini vendiyulla preparations cheyyam. Aadyam namakku 10-15 pistachio edukkam. ഇതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഈ പിസ്താഷ്യോ നമ്മുടെ കുനാഫ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് റോസ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് ഇതിനെ പാനിൽ നിന്ന് മാറ്റാം തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ചോപ്പ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് കുനാഫയ്ക്ക് വേണ്ട ക്രീം റെഡിയാക്കി എടുക്കാം ഇതിനു വേണ്ടി ഞാൻ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് 1/2 കപ്പ് പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/2 ടേബിൾ സ്പൂൺ ആൾ പർപ്പസ് ഫ്ലോർ 2 ടേബിൾസ്പൂൺ പഞ്ചസാര ഇവ ചേർക്കാം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ കോൺഫ്ലോറിലേയും ഓൾ പർപ്പസ് ഫ്ലോറിലേയും എല്ലാം കട്ട എല്ലാം ഒന്ന് ഉടഞ്ഞു വരണം ഇനി ഈ പാലിന്റെ മിക്സിനെ നമുക്ക് സ്റ്റൗ ടോപ്പിലോട്ട് മാറ്റാം ഇതിനെ തിളപ്പിച്ചെടുക്കണം ഈ പാൽ നല്ല തിക്കായി വരണം ഇതിനെ ഇളക്കി കൊണ്ടേ ഇരിക്കണം അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം ഇതിലോട്ട് നമുക്ക് ക്രീം ചീസ് ആണ് ചേർക്കേണ്ടത് ഞാൻ ഇവിടെ 6 ട്രയാംഗിൾ ചീസ് ആണ് ചേർക്കുന്നത് ഇതിനു പകരമായി ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി ഈ ചീസ് കൂടെ ഒന്ന് മെൽറ്റ് ആയി വരണം ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ചീസ് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ മാറ്റി വെക്കാം ഇനി ഇതൊന്ന് തണുത്തു വരട്ടെ ഇനി നമുക്ക് കുനാഫ തയ്യാറാക്കി എടുക്കാം ഇതുപോലെയുള്ള ഫ്രോസൺ കുനാഫ ഡോ വാങ്ങിക്കാൻ കിട്ടും ഇതിനെ ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ ഇത് മുഴുവൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കുനാഫയുടെ സൈസിനനുസരിച്ച് ആവശ്യാനുസരണം എടുത്താൽ മതി സേമിയേക്കാൾ വളരെ തിന്നായിട്ടുള്ളതാണ് ഈ കുനാഫ ഡോ നമുക്ക് ഇതിനെ മുറിച്ചെടുക്കണം ഞാനൊരു ഫുഡ് പ്രോസസർ ഉപയോഗിച്ചാണ് ഇതിനെ മുറിച്ചെടുക്കുന്നത് സിസേഴ്സ് ഉപയോഗിച്ച് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് ഈസി ആയി ചെയ്യുന്നതിനു വേണ്ടിയാണ് ഫുഡ് പ്രോസസർ ഉപയോഗിക്കുന്നത് നമ്മുടെ പേസ്റ്റിയെ നമുക്ക് ഫുഡ് പ്രോസസറിലോട്ട് മാറ്റാം ഇതിന്റെ 1/3 പോർഷനാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ബാക്കിയുള്ളതിനെ നന്നായി പാക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാം നമുക്ക് ഫുഡ് പ്രോസസർ ഓൺ ചെയ്യാം ഇതിലോട്ട് നമുക്ക് ബട്ടർ കൂടെ ചേർക്കണം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് ബട്ടറാണ് ഇത് ബട്ടർ ആവശ്യാനുസരണം ഉപയോഗിക്കാം നമുക്ക് ഫുഡ് പ്രോസസറിലോട്ട് ബട്ടർ ഒഴിക്കാം നല്ലൊരു ബട്ടറി ഫ്ലേവറിന് വേണ്ടിയാണ് ബട്ടർ ചേർക്കുന്നത് നമ്മുടെ ഡോ ഇതുപോലെ ചെറിയ പീസുകളായി വരണം ഈ കുനാഫ പേസ്ട്രി ഡോയെ ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ കുനാഫ ചെറുതായൊന്ന് ക്രിസ്പി ആയി വരുന്നതിന് വേണ്ടിയാണ് ഇനി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുനാഫയാണ് വേണ്ടതെങ്കിൽ ഇതിനെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം 3-4 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ബട്ടർ ഉള്ളത് കൊണ്ട് തന്നെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കുനാഫ റെഡിയാക്കി എടുക്കാം ചൂടായ പാനിലോട്ട് 1/2 ടീസ്പൂൺ ബട്ടർ ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി ഈ പാനിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുനാഫ ഡോയുടെ പകുതി ഭാഗം എടുക്കാം ഇത് നന്നായി പ്രസ് ചെയ്യാം നമ്മുടെ കുനാഫയ്ക്ക് കളർ ചേർക്കുന്നുണ്ടെങ്കിൽ ബട്ടറിന്റെ കൂടെ പാനിൽ ഇപ്പോഴാണ് ചേർക്കേണ്ടത് 1-2 പിഞ്ച് ഓറഞ്ച് കളർ ഈ ബട്ടറുമായി മിക്സ് ചെയ്ത് പാനിലൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി ഇനി ഈ ഡോയുടെ മുകളിലായി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഒഴിക്കാം ക്രീം കഴിവതും സെന്ററിൽ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം ക്രീം ലീക്കായി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ മുകളിലായി ബാക്കിയുള്ള ഡോ കൂടെ സ്പ്രെഡ് ചെയ്യാം നന്നായി ലെവൽ ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനെ അടച്ചു വെക്കാം 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ വെരി ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഷുഗർ സിറപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു സോസ് പാനിലോട്ട് 1 കപ്പ് പഞ്ചസാര എടുക്കാം ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കണം ഇനി നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ റോസ് വാട്ടർ കൂടെ ചേർക്കാം ഇനി ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരട്ടെ ഇപ്പൊ നമ്മുടെ പഞ്ചസാര മെൽറ്റായി വന്നിട്ടുണ്ട് അവസാനമായി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിതിനെ മാറ്റി വെക്കാം
വേറൊരു പാനിൽ നമുക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് ഗ്രീസ് ചെയ്ത് വെക്കാം. കുണാഫയെ ഫ്ലിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണിത്. നമ്മുടെ കുണാഫയുടെ അടിഭാഗം ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലോട്ട് ഇതിനെ ഫ്ലിപ്പ് ചെയ്യാം. അടിഭാഗം ബ്രൗൺ നിറമായിട്ടുണ്ട്. 5 മിനിറ്റ് വെരി ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തതിനു ശേഷം ഫ്ലിപ്പ് ചെയ്ത കുണാഫയാണിത്. ഈ ചൂടോടുകൂടിയുള്ള കുണാഫയുടെ മുകളിലായി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിക്കാം. ഷുഗർ സിറപ്പിൽ നിന്ന് കാൽ ഭാഗം സെർവ് ചെയ്യുന്ന സമയത്ത് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ബാക്കിയുള്ളത് മുഴുവനായി കുണാഫയുടെ മുകളിലായി ഒഴിക്കാം. ഇതിന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്താഷ്യൂ കൊണ്ട് ഗാർണിഷ് ചെയ്യാം. ഈ കുണാഫയെ നമുക്ക് ചൂടോടുകൂടെയോ അല്ലെങ്കിൽ തണുപ്പിച്ചതിനു ശേഷമോ സെർവ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഒഴിച്ചതിനു ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്രീമി കുണാഫ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. താങ്ക് യു.